Hi friends, welcome to Max Vlog. In the discuss thermostatic expansion valve. Thermostatic expansion valve expansion device expansion valve refrigeration system പ്രധാനപ്പെട്ട ഡിവൈസ് expansion valve. അപ്പോൾ എന്തിനാണ് ഈ expansion valve ഉപയോഗിക്കുന്നത്? എവിടെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്? അതായത് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇവാപറേറ്ററിനും റിസീവറിനും ഇടയ്ക്കായിട്ടാണ്. അതായത് ലിക്വിഡ് ലൈനിനും അതുപോലെ തന്നെ ലിക്വിഡ് ലൈനിലാണ് നമ്മൾ ഈ ഒരു എക്സ്പാൻഷൻ ഡിവൈസ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഹൈ പ്രഷർ സൈഡിനും ലോ പ്രഷർ സൈഡിനും ഇടയിലായിട്ടാണ് നമ്മുടെ എക്സ്പാൻഷൻ വാൽവ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഹൈ പ്രഷർ സൈഡിനെയും ലോ പ്രഷർ സൈഡിനെയും ഡിവൈഡ് ചെയ്യുന്ന ഒരു കണ്ണിയാണ് നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇവാപറേറ്ററിലുള്ള ലോഡിനനുസരിച്ച് എന്ത് ചെയ്യും, റെഫ്രിജറൻ്റിനെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പാൻഷൻ വാൽവ് ഉപയോഗിക്കുന്നത്. ഓക്കെ, തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് സൂപ്പർ ഹീറ്റ് വാൽവ്. തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് സാധാരണയായി ഉപയോഗിക്കുന്നത് കൊമേഴ്ഷ്യൽ റെഫ്രിജറേഷൻ സിസ്റ്റം അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റെഫ്രിജറേഷൻ സിസ്റ്റം തുടങ്ങിയവയിലാണ്. അപ്പോൾ ഇതിൽ കോൺസ്റ്റന്റ് സൂപ്പർ ഹീറ്റ് വാൽവ് എന്നും ഈ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവിന് പേരുണ്ട്. അത് എങ്ങനെയാ വന്നു വെച്ചാൽ, നമ്മുടെ ഇവാപറേറ്ററിലേക്ക് വരുന്ന ലിക്വിഡ് റെഫ്രിജറന്റിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്, തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ആണ്. അങ്ങനെ അത് കൺട്രോൾ ചെയ്തിട്ട് ഇവാപറേറ്ററിൽ എത്തിക്കഴിഞ്ഞ് ഇവാപറേറ്ററിൽ വെച്ചിട്ട് എന്താവും, ലിക്വിഡ് റെഫ്രിജറന്റ് വേപ്പർ റെഫ്രിജറന്റായി മാറും. വെറും വേപ്പർ റെഫ്രിജറന്റ് അല്ല, സൂപ്പർ ഹീറ്റഡ് കണ്ടീഷനിലുള്ള വേപ്പർ റെഫ്രിജറന്റ് ആയിട്ടാണ് നമ്മുടെ റെഫ്രിജറന്റ് മാറുന്നത്. അങ്ങനെ ആ സൂപ്പർ ഹീറ്റഡ് വേപ്പർ റെഫ്രിജറന്റ് ആണ് നേരെ പിന്നെ കംപ്രസറിലേക്ക് പോകുന്നത്. ഇപ്പൊ അടുത്തതായി തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവിന്റെ പാർട്സുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് ആണ് വാൽവ്, വാൽവ് സീറ്റ്, അതുപോലെ തന്നെ പുഷ് റോഡ്, സ്പ്രിംഗ്, സ്പ്രിംഗ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ, ഡയഫ്രം, മെറ്റാലിക് ഡയഫ്രം, അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള പാർട്സ് ആണ് ഫീലർ ബൾബ്. ഫീലർ ബൾബ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് സക്ഷൻ ലൈനിലാണ്. ഫീലർ ബൾബിനകത്ത് ലിക്വിഡ് റെഫ്രിജറന്റ് ഭാഗ്യമായിട്ട് നിറച്ചിരിക്കുന്നത്, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന റെഫ്രിജറന്റ് തന്നെയായിരിക്കും ഇതിൽ നിറച്ചിട്ടുണ്ടാവുക. പിന്നെ നമ്മുടെ വാൽവ്, ഈ വാൽവ് ഓപ്പൺ ആവുന്നതും ക്ലോസ് ആവുന്നതും നമ്മുടെ ഈ ഡയഫ്രത്തിനകത്ത് അല്ലെങ്കിൽ ഡയഫ്രത്തിന്റെ മുകളിലും അതുപോലെ തന്നെ ഡയഫ്രത്തിന്റെ താഴെയായിട്ട് ആക്ട് ചെയ്യുന്ന മൂന്ന് പ്രഷറുകളുണ്ട്. അതായത് ഫീലർ ബൾബ് പ്രഷർ, അത് ഡയഫ്രത്തിന്റെ മുകളിലാണ് ആക്ട് ചെയ്യുന്നത്, പി ബി എന്ന് പറയും. അതുപോലെ തന്നെ പി എസ് എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് പ്രഷർ, അത് ഡയഫ്രത്തിന്റെ താഴെയാണ് ആക്ട് ചെയ്യുക. അതുപോലെ തന്നെ പി ഇ, ഇവാപറേറ്റർ പ്രഷർ, അത് ഡയഫ്രത്തിന്റെ താഴെയാണ് ആക്ട് ചെയ്യുക. ഇനി നമുക്ക് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ സിസ്റ്റം ഓൺ ചെയ്യുന്ന സമയത്ത് ഇവാപറേറ്ററിൽ ആദ്യമുള്ള റെഫ്രിജറന്റ് ഉണ്ടാവും, അത് എന്താവും, വേപ്പറായിട്ട് മാറും. അതായത് ഇവാപറേറ്ററിലെ ലോഡ് പതിയെ കൂടിക്കൂടി വരും. ലോഡ് കൂടി വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇവാപറേറ്റർ എവിടെയാ വെച്ചിരിക്കുന്നത്, അതായത് തണുപ്പിക്കേണ്ട സ്പേസിലായിരിക്കും ഇവാപറേറ്റർ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് എന്ത് ചെയ്യും, ഹീറ്റിനെ മുഴുവൻ ആര് വലിച്ചെടുക്കും, ഈ ഇവാപറേറ്ററിലുള്ള ലിക്വിഡ് റെഫ്രിജറന്റ് വലിച്ചെടുത്ത് ലിക്വിഡ് റെഫ്രിജറന്റ് എന്തായി മാറും, വേപ്പർ റെഫ്രിജറന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അങ്ങനെ വേപ്പർ റെഫ്രിജറന്റ് ആയി മാറിയ റെഫ്രിജറന്റ് എന്താ സക്ഷൻ ലൈനിൽ എത്തുന്നതിന് സൂപ്പർ ഹീറ്റഡ് കണ്ടീഷനിലായിരിക്കും, അതായത് ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഈ ടെമ്പറേച്ചർ ഫീലർ ബൾബ് മനസ്സിലാക്കും, അതായത് ഈ ആ സമയത്ത് എന്താവും, ഈ ഫീലർ ബൾബിന്റെ ടെമ്പറേച്ചർ കൂടും, അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രഷറും കൂടും. അങ്ങനെ ഈ പ്രഷർ കൂടിയിട്ട് എന്താവും, ഈ ആ പ്രഷർ നേരെ ക്യാപ്റ്ററി ട്യൂബ് വഴി നമ്മുടെ ഡയഫ്രത്തിന്റെ മുകൾ ഭാഗത്ത് വന്ന് ആക്ട് ചെയ്യും. ഈ ഡയഫ്രത്തിന്റെ മുകളിൽ വന്ന് ആക്ട് ചെയ്യുന്ന സമയത്ത് എന്താവും, ഡയഫ്രം നേരെ താഴോട്ട് പോകും. ഡയഫ്രം താഴോട്ട് പോകുന്ന സമയത്ത് ഈ പുഷ് റോഡ് അതുപോലെ തന്നെ വാൽവൊക്കെ എന്താവും, നേരെ താഴോട്ട് പോകും. അപ്പൊ വാൽവ് ഇവിടെ ഓപ്പൺ ആവും. വാൽവ് ഓപ്പൺ ആവുന്ന സമയത്ത് റിസീവറിൽ നിന്ന് വരുന്ന ലിക്വിഡ് റെഫ്രിജറന്റ് സ്ട്രെയിനർ വഴി നേരെ എവിടെ എത്തും, നമ്മുടെ ഈ ഒരു വാൽവ് ഓപ്പൺ ആയ ആ സ്പേസിലൂടെ നേരെ ഇവാപറേറ്ററിലേക്ക് കടക്കുകയാണ് ചെയ്യുക. അങ്ങനെ ലിക്വിഡ് റെഫ്രിജറന്റ് നേരെ ഇവാപറേറ്ററിലേക്ക് എത്തും. ഇനി അല്പസമയത്തിന് ശേഷം ഇവാപറേറ്ററിലെ ലോഡ് കുറയുന്ന സമയത്ത് നമ്മുടെ ഈ ഇവാപറേറ്ററിൽ ഇവാപറേഷൻ സംഭവിക്കുന്നത് എന്താ കുറയും. ഇവാപറേഷൻ സംഭവിക്കുന്നത് കുറയുന്നത് പറഞ്ഞാൽ ഇവിടെയുള്ള റെഫ്രിജറന്റ് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നത്, അത് വേപ്പറായിട്ട് മാറുന്നത് എന്താവും, കുറയും. അപ്പൊ ആ സമയത്ത് ഇവിടെയുള്ള സക്ഷൻ ലൈനിലുള്ള ടെമ്പറേച്ചറും എന്താവും, കുറയും. ഇതിനനുസരിച്ച് തന്നെ ഫീലർ ബൾബിലെ ടെമ്പറേച്ചറും കുറയും. അപ്പോൾ ടെമ്പറേച്ചർ അതുപോലെ തന്നെ പ്രഷറും എന്താവും,
കുറയും. അപ്പൊ അത് നമ്മുടെ ഈ ഒരു ഡയഫ്രത്തിൽ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ അതേ സമയം തന്നെ സ്പ്രിംഗ് പ്രഷറും അതുപോലെ തന്നെ ഇവാപറേറ്റർ പ്രഷറും മൂലം ഈ ഡയഫ്രം എന്തോ മുകളിലേക്ക് ഉയരും. ഡയഫ്രം മുകളിലേക്ക് ഉയരുന്ന സമയത്ത് ഈ വാൽവ് എന്തോ നമ്മുടെ വാൽവ് സീറ്റിൽ വന്നിട്ട് സീറ്റിംഗ് ആയിട്ട് നിൽക്കും. അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കും, റിസീവറിൽ നിന്ന് വരുന്ന ലിക്വിഡ് റെഫ്രിജറന്റ് നമ്മുടെ ഇവാപറേറ്ററിലേക്ക് കടക്കുന്നത് നിൽക്കുകയും ചെയ്യുകയാണ് ചെയ്യുക. ലോഡ് കുറയുന്നതിനും കൂടുന്നതിനും അനുസരിച്ച് നമ്മുടെ ഈ പ്രവർത്തനം എന്തോ തുടർന്നുകൊണ്ടേ ഇരിക്കും.